Hello kids, good afternoon. In this video, we are going to deal with the second part of the story, A Snake in the Grass, written by R.K. Narayan. I think all of you have enjoyed the first part very well. So, can we start? Snake in the Grass. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. "You are fortunate. It is God Himself who has come to visit you. Don't kill the snake." Mother was in hearty agreement. "You are right. I forgot all about the promised Abhishekam. This is a reminder." She gave a coin to the beggar who promised to send a snake charmer as she went. So, while the family members were hunting for the snake, an old beggar came and begged at the gate. അവരെല്ലാവരും ആ സ്നേക്കിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു യാചകൻ വന്ന് ഗേറ്റിൽ നിന്ന് ക്രൈഡ് ഫോർ ആംസ് എന്ന് പറഞ്ഞ ഭിക്ഷയാചിക്കുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്നേക്ക് വന്നു, അതിനെ കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കിലാണ് ഞങ്ങളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും ഈ ഓൾഡ് വുമൺ, ഈ ഓൾഡ് ബെഗറിന് വളരെ സന്തോഷമായി. എന്നിട്ട് അവർ പറഞ്ഞു, "യു ആർ ഫോർച്ചുനേറ്റ്, യു ആർ ലക്കി, ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു." അപ്പൊ സ്നേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഓൾഡ് വുമൺ പറയാണ്, "നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദൈവം നിങ്ങളെ നേരിട്ട് കാണാൻ വന്നിരിക്കുകയാണ്. ഡോണ്ട് കിൽ ദ സ്നേക്ക്, ആ സ്നേക്കിനെ കൊല്ലരുത് എന്ന് പറയും. മദർ വാസ് ഇൻ ഹാർട്ടി അഗ്രിമെന്റ്. ഹാർട്ടി അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അഗ്രിമെന്റ്. ആ വീട്ടിലെ അമ്മ ഇത് കേട്ടിട്ട് അതിന് ഇത് വളരെ ശരിയാണെന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് സമ്മതിച്ചു. "യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ഫോർഗെറ്റ് ഓൾ അബൌട്ട് ദി പ്രോമിസ്ഡ് അഭിഷേകം. ഓ, ഞാൻ അമ്പലത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞ വഴിപാട് മറന്നുപോയി. ഇതൊരു റിമൈൻഡർ ആണ്." അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്നേക്കിന്റെ രൂപത്തിൽ എന്താ പറയാ, ദൈവം ഒരു മെസ്സേജ്, ഒരു റിമൈൻഡർ തന്നതാണ് എന്ന് വീട്ടിലെ അമ്മ പറയും. ആൻഡ് ദി ഓൾഡ് വുമൻ പ്രോമിസസ് ടു സെൻഡ് എ സ്നേക് ചാമർ. ഒരു പാമ്പ് പിടുത്തക്കാരനെ പറഞ്ഞു വിടാം എന്നൊരു ഉറപ്പ് കൊടുത്തിട്ട് ഈ ഓൾഡ് ബെഗർ പോവുകയും ഈ വീട്ടിലെ മദർ, ബംഗ്ലാവിലെ മദർ അവർക്കൊരു കോയിൻ കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ്. "പ്രസന്റ്ലി എൻ ഓൾഡ് മാൻ അപ്പിയർഡ് അറ്റ് ദി ഗേറ്റ് ആൻഡ് അനൗൺസ് ഹിംസെൽഫ് ആസ് എ സ്നേക് ചാമർ. ദ ഗ്യാദർഡ് അറൌണ്ട് ഹിം. ഹി സ്പോക്ക് ടു ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് പവർ ഓവർ സ്നേക്സ്. ദ ആസ്ക്ഡ് അഡ്മയറിംഗ്ലി, 'ഹൗ ഡു യു ക്യാച്ച് ദം?' Thus, he said, pouncing upon an imaginary snake on the ground. They pointed at the direction in which the cobra had gone and asked him to go ahead. He looked helplessly and said, 'If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby.' He gave his name and departed." Then what happened? ഒരു ഓൾഡ് മാൻ ഗേറ്റിൽ പ്രത്യക്ഷപ്പെട്ടു ആൻഡ് അനൗൺസ് ഹിംസെൽഫ് ആസ് എ സ്നേക് ചാമർ. ഒരു ഓൾഡ് മാൻ വന്നു, ഞാനൊരു സ്നേക് ചാമർ ആണെന്ന് പ്രഖ്യാപിച്ചു. അനൗൺസ്ഡ് എന്ന് പറഞ്ഞാൽ ടു റിപ്പോർട്ട്, പ്രഖ്യാപിക്കുക. ഓൾ ദി പീപ്പിൾ ഗ്യാദർഡ് അറൌണ്ട് ഹിം, എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും അസംബിൾ ചെയ്തു. ഹി സ്പോക്ക് ടു ഹിം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് പവർ ഓവർ സ്നേക്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥകളൊക്കെ പറഞ്ഞു, സ്നേക്സിൻ്റെ മുകളിലുള്ള പവറിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ദ പീപ്പിൾ ആസ്ക് അഡ്മയറിംഗ്ലി, ഹൗ ഡു യു ക്യാച്ച് ദം? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ബഹുമാനവും ആദരവും ഒക്കെ തോന്നി. ദേ ആസ്ക്ഡ് ഹിം, ഹൗ ഡു യു ക്യാച്ച് സ്നേക്സ്? ദസ് ഹി സെഡ്, പൗൺസിങ് അപ്പോൺ ആൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദി ഗ്രൗണ്ട്. അവിടെ ഒരു സ്നേക്ക് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ദാണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പൗൺസ് ചെയ്തു. പൗൺസ് എന്ന് പറഞ്ഞാൽ ജമ്പ്, കുതിച്ച് ചാടുന്നതിനാണ് പൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എന്ന് അദ്ദേഹം കാണിച്ചു. Then what did the people do? They pointed at the direction in which the cobra had gone. The cobra poya vadi chundi kaanichittu adehathinodu parnu, "Go ahead." Ee vadiyana cobra poyathu, "You go ahead," ennu parayum, munnotu pogan parayum. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? Ningal enne paambine kaanichana njan pidichappo thanne kai tharam, allengil enikku endu cheyan pattum? Paambillande oru snake charmen endu cheyan pattum? The moment you see it again, send for me. I live nearby." He gave his name and departed.
അടുത്ത നിമിഷം നിങ്ങൾ ഇനി അതിനെ കാണുന്ന നിമിഷം എൻ്റെ അടുത്തേക്ക് ആളെ വിടൂ, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പേരുമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചുപോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. അറ്റ് 5 in the evening they threw away their sticks and implements and retired to the veranda to rest. They had turned up every stone in the garden and cut down every grass blade and shrub so that the tiniest insect coming into the garden should have no cover. They were loudly discussing various measures they would take to protect themselves against reptiles in future when Dasa appeared before them carrying a water pot whose mouth was sealed with a slab of stone. He put the pot down and said, I have caught him in this. I saw him peeping out of it. I saw him before he could see me. He explained at length the strategy he had employed to catch and seal up the snake in the pot. They stood at a safe distance and gazed on the pot. Dasa had a glow of a champion on his face. Don't call me an idler hereafter, he said. Mother complimented him on his sharpness and wished she had placed some milk in the pot as a sort of a religious duty. He picked up the pot cautiously and walked off, saying that he would leave the pot and its contents with a snake charmer living nearby. He became the hero of the day. They watched him in admiration and decided to reward him adequately. വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് അവരവരുടെ സ്നേക് ഹണ്ടൊക്കെ അവസാനിപ്പിച്ച് അവരുടെ സ്റ്റിക്സും ഇംപ്ലിമെൻസും ഒക്കെ അങ്ങോട്ട് ദൂരോട്ട് വെച്ചിട്ട് ദ റിട്ടയർഡ് ടു ദ വെരാന്ത ടു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരാന്തയിലോട്ടിരുന്നു. ദ ഹാഡ് ടേൺഡ് എവറി സ്റ്റോൺ അപ്പ് ഇൻ ദി ഗാർഡൻ, എല്ലാം അവരെ ഫുള്ള് ക്ലീൻ ചെയ്തു. ആൻഡ് കട്ട് ഡൗൺ എവറി ഗ്രാസ് ബ്ലേഡ് ആൻഡ് ഷ്രബ്, എല്ലാം വൃത്തിയാക്കി. സോ ദാറ്റ് ദ ടൈനിയസ്റ്റ് ഇൻസെക്ട് കമ്മിങ് ഇൻ ടു ദി ഗാർഡൻ ഷുഡ് ഹാവ് നോ കവർ. അത്രയ്ക്ക് വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജീവി വന്നാൽ പോലും അതിനൊളിച്ച് പതുങ്ങിയിരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത പോലെ അത്രയ്ക്കും അവർ വൃത്തിയാക്കി. ആൻഡ് ദേ വെർ ലവ്ലി ഡിസ്കസിങ് വേരിയസ് മെഷേഴ്സ് ദാറ്റ് വുഡ് ടേക്ക് ടു പ്രൊട്ടക്ട് ദംസെൽസ് അഗെയിൻസ്റ്റ് റെപ്റ്റൈൽസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അവരിങ്ങനെ റെപ്റ്റൈൽസിന് വരുന്നാൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? Then Dasa appeared before them carrying a water pot whose mouth was sealed with a slab of stone. Stone slab kond alachu vechoru water pot konde Dasa vannu and adu taalthu vechittu adeham parnju, I have caught him in this, yana avane idinatte pidichittunde. I saw him peeping out of it, idil ninn avan ingane etti nokunnathu njan kandu. And I saw him before he could see me, avan enne kaanunnathinu munne njan avane kandu. So aare pettiyana parayunnathu? Yes, Dasa is speaking about the snake. And he explained at length the strategy he had employed to catch and seal up the snake in the pot. A snake ne aa potil pidikkan upayogicha methods ne patti adeham vaadorada samsarikkan thodangi. Explained at length ennu paranjale detailed aayittu paranju na. Okay, they stood at a safe distance and gazed on the pot. Ellaru oru safe distance keep cheyidatta potilode ingane nokikondannu. Gaze ennu paranjale to stare, look steadily, നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ള എൻ്റെ മീനിങ് ആണ് ഗേസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദാസ ഹാഡ് എ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്, ഒരു വിജയിച്ച മുഖഭാവത്തോടെയാണ് ദാസ നിന്നത്. ഡോണ്ട് കോൾ മീ ആൻ ഐഡ്ലർ ഹിയർ ആഫ്റ്റർ ഹി സെറ്റ്, ഇനി മുതൽ എന്നെ മടിയൻ എന്ന് വിളിക്കരുത്, അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷി ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. The mother of the family complimented Dasa for his sharpness. Adeham bayangara krutyadayanu ennokke parnja amma pugalthi praise edu. So what is the meaning of complimented? Praised ennaanu complimented inde meaning, pugalthuga. Okay. And the mother wanted to keep some milk in the pot as a sort of religious duty. Endoyalla snake ne pidichayile enthu korchu milkum kudi vechal kollamayirunnu enna amma oru aagraham parnju. What did Dasa do? He picked up the pot cautiously, ഭയങ്കര കെയർഫുൾ ആയിട്ട് ആ പോട്ട് എടുത്തു. ആൻഡ് വോക്ക്ഡ് ഓഫ് സെയിങ് ദാറ്റ് ഹി വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കോണ്ടൻസ് വിത്ത് എ സ്നേക് ചാർമർ ലിവിങ് നിയർ ബൈ. ആ പോട്ട് ശ്രദ്ധാപൂർവ്വം എടുത്തിട്ട് അദ്ദേഹം നടന്നു ഫ്രണ്ട് മുന്നോട്ട് നടന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പോട്ടും ഇതെല്ലാം കൊണ്ട് ആ സ്നേക് ചാർമറിനെ ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഹി ബിക്കേം ദ ഹീറോ ഓഫ് ദ ഡേ. ആ സ്നേക് ഹണ്ടിന്റെ വിന്നർ അപ്പം ആരായിത്തീർന്നു? ദാസയായിത്തീർന്നു. സോ ഹി ബിക്കേം ദ ഹീറോ ഓഫ് ദ ഡേ. And they watched him in great admiration. All the rest of the people watched Dasa in great admiration. വളരെ റെസ്പെക്ടോടു കൂടി ബഹുമാനത്തോടു കൂടി ആണ് ബാക്കിയുള്ളവരെ ദാസയെ വാച്ച് ചെയ്ത്. ആൻഡ് ഡിസൈഡ് ടു റിവോർഡ് ഹിം ആഡിക്വേറ്റ്ലി, അദ്ദേഹത്തിന് അർഹമായ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ റിവോർഡ് ചെയ്യണം എന്നും അവർ തീരുമാനിച്ചു.
Next paragraph. It was 5 minutes since Dasa had gone when the youngest son cried, "See there!" Out of the hole in the compound wall, a cobra emerged. It glided along towards the gate, paused for a moment to look at the gathering in the veranda with its hood half raised. It crawled under the gate and disappeared along the drain. When they recovered from the shock, they asked, "Does it mean there are two snakes here?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained." So Dasa leave edittor 5 minute aayapothenum, what happened? The youngest son of the family cried out. Cried out enna to loudly say ennaanu ivide meaning. What did he cry out? "See there." Angottu nokku. Endu sambhavichu? Endaanu avade sambhavichu nokka namukku. Out of a hole in the compound wall, a cobra emerged. അവിടെ കോമ്പൗണ്ട് വാളിലുള്ളൊരു ഹോളിൽ നിന്നൊരു കോബ്ര പുറത്തേക്ക് വന്നു. ഇറ്റ് ഗ്ലൈഡഡ് അലോങ് ടുവേർഡ്സ് ദ ഗേറ്റ്. ഗ്ലൈഡഡ് മീൻസ് സ്ലിപ്ഡ്, തെന്നി മാറുക, മൂവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ക്രൗൾഡ് എന്നുള്ളൊരു അർത്ഥം. ഇറ്റ് ക്രൗൾഡ് അലോങ് ടുവേർഡ്സ് ദ ഗേറ്റ്, ഗേറ്റിലെ ലക്ഷ്യമാക്കി നീങ്ങി. പോസ്റ്റ് ഫോർ എ മൊമെന്റ് ടു ലുക്ക് അറ്റ് ദ ഗ്യാദറിംഗ് ഇൻ ദ വെറാന്ത വിത്ത് ഇറ്റ്സ് ഹൂഡ് ഹാഫ് റേസ്ഡ്. അതിൻ്റെ ഭണം പൊക്കി കുറച്ചു നേരം നോക്കി, ആ വരാന്തയിലുള്ള ഗ്യാദറിങ്ങിനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറ്റ് മൂവ്ഡ്. It crawled under the gate and disappeared along the drain. Gate in avade kodi pass eda and it drainil kodi disappear edu. And everyone was shocked. Ellarum shock ay poi. And avaru shockil ninnu recover edayina shesham, porathu vandayina shesham, they asked each other. Parasparam chodikkan thodangi, "Does it mean that there are two snakes here?" Appo adinte artham ivide rendu snakes undennarunno ennu choichu. Appo ellarku ichire doubtful aayittu feel edu that Dasa had gone with a pot and now a snake is coming out. അയാൾ പോവുകയും ചെയ്തു, ഇപ്പൊ വേറെ സ്നേക്ക് വരികയും ചെയ്തു. ഇമ്മീഡിയറ്റ്ലി എ കോളേജ് ബോയ് മർമർഡ്. മർമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വിസ്പർ ചെയ്യുക, ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുക. വാട്ട് ഡിഡ് ദ ബോയ്സ് സേ? "ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്." അയാളുടെ കയ്യിൽ നിന്ന് ആ വാട്ടർ പോട്ട് എടുത്ത് നോക്കാൻ ഞാനൊന്ന് ധൈര്യം കാണിക്കേണ്ടിയിരുന്നു. അന്നേരം വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയ്ൻഡ്. അന്നേരം നമുക്ക് അറിയായിരുന്നു ആ പോട്ടിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. സോ എവ്രി വൺ വാസ് ഡ്യൂബിയസ് ഓഫ് ദാസ. അതിനർത്ഥം ദാസയെ അയാള് സംശയിക്കുന്നു എന്നല്ലേ. ഇപ്പൊ നമുക്കും സംശയം തോന്നുന്നുണ്ടല്ലേ, ദാസ കൊണ്ടുപോയതിനകത്ത് പോട്ടിനകത്തിൽ സ്നേക്ക് ഉണ്ടോ, അതോ അയാൾ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണോ എന്നൊക്കെ നമുക്കും തോന്നുന്നില്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡു യു തിങ്ക് ദാറ്റ് ദേർ വേർ ടു സ്നേക്സ് ഇൻ ദ പ്രെമിസസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രണ്ട് സ്നേക്സ് ഉണ്ടായിരുന്നു എന്ന്? അതോ ദാസ പറ്റിച്ചെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? So kids, that is the story. I think it is an interesting one and I hope that all of you enjoyed the story. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം. നമുക്ക് അടുത്ത വേറൊരു സ്റ്റോറിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.